നമസ്കാരം. തൊഴിൽ ചാലകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയുടെ പ്രിലിമിനറി പരീക്ഷകൾ ഫെബ്രുവരിയിൽ തുടങ്ങുന്നു. അതിനുള്ള തയ്യാറെടുപ്പിലാകും ഉദ്യോഗാർത്ഥികൾ. ചിട്ടയായ പഠനമുണ്ടെങ്കിൽ മാത്രമേ ഈ കടമ്പ മറികടക്കാനാകൂ. സിലബസ് മനസ്സിലാക്കി ആവശ്യമുള്ളത് തിരഞ്ഞെടുത്ത് പഠിക്കുക എന്നത് മികച്ച റാങ്ക് നേടുന്നതിൽ വളരെ നിർണായകവുമാണ്. അവശേഷിക്കുന്ന 2 മാസം ഫലപ്രദമായ രീതിയിൽ വിനിയോഗിച്ചാൽ മാത്രമേ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കാൻ പറ്റൂ. 200 മാർക്കിന്റെ പ്രാഥമിക പരീക്ഷ, 300 മാർക്കിന്റെ മെയിൻ പരീക്ഷ, 50 മാർക്കിന്റെ അഭിമുഖം എന്നിങ്ങനെയാണ് പരീക്ഷയുടെ വിവിധ ഘടകങ്ങൾ. പ്രാഥമിക പരീക്ഷയുടെ മാർക്ക് പക്ഷേ റാങ്കിങ്ങിന് പരിഗണിക്കില്ല. മെയിൻ പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും ഉൾപ്പെടെ ആകെ 350 ലഭിക്കുന്ന മാർക്കാണ് റാങ്കിങ്ങിന് പരിഗണിക്കുക. 100 മാർക്ക് വീതമുള്ള 2 പേപ്പറുകളാണ് പ്രാഥമിക പരീക്ഷയിലുള്ളത്. ഓരോ പേപ്പറിനും ഉത്തരമെഴുതാൻ അനുവദിച്ചിട്ടുള്ളത് 90 മിനിറ്റാണ്. ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളായിരിക്കും ഈ ചോദ്യ പേപ്പറുകളിൽ ഉണ്ടായിരിക്കുന്നത്. പേപ്പർ 1-ൽ ജനറൽ സ്റ്റഡീസ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ചോദ്യങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും. പേപ്പർ 2-ന്റെ 1-ാം ഭാഗത്തിൽ ജനറൽ സ്റ്റഡീസും 2-ാം ഭാഗത്തിൽ ഭാഷാ നൈപുണ്യവുമാണ്. ജനറൽ സ്റ്റഡീസിന് 50 മാർക്കിന്റെയും മലയാളം, തമിഴ്, കന്നഡ ഭാഷാ വിഭാഗം ചോദ്യങ്ങൾക്ക് 30, ഇംഗ്ലീഷിന് 20 മാർക്കിന്റെയും ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഭാഷാ വിഭാഗം ഒഴികെയുള്ള ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും. മെയിൻ പരീക്ഷയ്ക്ക് 100 മാർക്ക് വീതമുള്ള 3 പേപ്പറുകളാണ് ഉണ്ടാവുക. വിവരണാത്മക രീതിയിലുള്ള ഓരോ പേപ്പറിനും 2 മണിക്കൂറാണ് ദൈർഘ്യം. ചോദ്യങ്ങൾ ഇംഗ്ലീഷിലാണെങ്കിലും പരീക്ഷാർത്ഥിക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ പരീക്ഷ എഴുതാം. പ്രാഥമിക പരീക്ഷയിൽ പേപ്പർ 1-ന്റെ ഭാഗമായുള്ള ജനറൽ സ്റ്റഡീസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ചരിത്രം. പ്രാചീന, മധ്യ, ആധുനിക ഇന്ത്യ ചരിത്രം, 18-ാം നൂറ്റാണ്ട് മുതൽക്കുള്ള കേരള ചരിത്രം, ആധുനിക ലോക ചരിത്രം എന്നിവയ്ക്ക് പുറമെ കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യവും വളരെ നന്നായി തന്നെ പഠിക്കേണ്ടതുണ്ട്. പ്രാചീന മധ്യകാല ഇന്ത്യയിലെ പ്രധാന രാജവംശങ്ങൾ, കലാ സാംസ്കാരിക വസ്തുശില്പ രീതികൾ, ഭരണ നിർവഹണ രീതികൾ, സാമൂഹികവും മതപരവുമായ പ്രത്യേകതകൾ, പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ എന്നിവയ്ക്ക് പഠനത്തിൽ പ്രാധാന്യം നൽകണം. ആധുനിക ഇന്ത്യൻ ചരിത്രം പഠിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരം, 18 മുതൽ 20-ാം നൂറ്റാണ്ട് വരെയുള്ള പ്രധാന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വ്യക്തികൾ, പ്രധാന സംഭവങ്ങൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകേണ്ടതുണ്ട്. സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യാന്തര ഇന്ത്യ, സംസ്ഥാന പുനഃസംഘടന, സ്വതന്ത്ര ഇന്ത്യയുടെ അയൽക്കാർ, വിദേശ നയം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുകൂടി ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുൻപുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതാകണം കേരള ചരിത്ര പഠനം. നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ചും നവോത്ഥാന നായകന്മാരെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനുള്ള തയ്യാറെടുപ്പ് നടത്താം. തിരുവിതാംകൂർ കൊച്ചി ലയനവും സ്വാതന്ത്ര്യാന്തരമുള്ള സംസ്ഥാന രൂപീകരണവും പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ, പ്രസ്ഥാനങ്ങൾ, സർക്കാരുകൾ, നായക കലായ നിയമങ്ങളും നയങ്ങളും ഉൾപ്പെടെയുള്ള കാര്യത്തിലും ധാരണയുണ്ടാകണം. ഇവയ്ക്ക് പുറമെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചും ആഴത്തിലുള്ള പഠനം അത്യാവശ്യം തന്നെയാണ്. പ്രധാന കലാരൂപങ്ങൾ, സാഹിത്യം, ശില്പകല, വാസ്തുവിദ്യ, കേരള സമൂഹത്തിന്റെ പ്രത്യേകതകൾ എന്നിവ അറിഞ്ഞിരിക്കണം. കേരളത്തിലെ ഗോത്രവിഭാഗങ്ങൾ, നാടൻ കലകൾ, സിനിമ, നാടക പാരമ്പര്യം, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും ചരിത്രവും വളർച്ചയും തുടങ്ങിയവ സംബന്ധിച്ച ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. ലോക ചരിത്രത്തിലേക്ക് വരുമ്പോൾ 18-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിലുണ്ടായ വ്യാവസായിക വിപ്ലവം മുതൽക്കുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ലോകമഹായുദ്ധങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ ഇതേ തുടർന്നുണ്ടായ മാറ്റങ്ങളും, കോളനി വൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയും അറിഞ്ഞിരിക്കുക. കമ്മ്യൂണിസം, സോഷ്യലിസം, ക്യാപിറ്റലിസം തുടങ്ങിയ ആശയങ്ങളുടെ വിവിധ രൂപങ്ങളും ഇവ വിവിധ സമൂഹങ്ങളിൽ ചെലുത്തിയ സ്വാധീനവും പരീക്ഷാർത്ഥികൾ മനസ്സിലാക്കിയിരിക്കണം. 12-ാം ക്ലാസ് വരെയുള്ള NCERT, സ്റ്റേറ്റ് സിലബസ്, പുസ്തകങ്ങൾ കുറെയൊക്കെ സഹായകമാകും. കേരള ചരിത്രം കൂടുതലായി പഠിക്കാൻ എ. ശ്രീധരൻ മേനോൻ എഴുതിയ പുസ്തകം ഉപയോഗപ്പെടുത്താം. സമാന തസ്തികകളിലെ പരീക്ഷകൾക്ക് മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യ പേപ്പറുകൾ സംഘടിപ്പിച്ച് പഠിക്കുന്നതും ഗുണം ചെയ്യും. തൊഴിൽ ചാലകത്തിൽ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ വാർത്തകളാണ് ഞങ്ങൾ പറയുന്നത്. നമ്മുടെ തൊഴിൽ ചാലകം സർക്കാർ ജോലി എന്ന വലിയ സ്വപ്നവും മനസ്സിലേറി നടക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ഏറെ ഗുണപരമാണ്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. മറ്റൊരു തൊഴിൽ വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.